ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം. ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധമെന്തുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഇനി നീ എന്തായാലും എന്നോട് തന്നെ സഹായം അഭ്യർത്ഥിച്ച് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. പ്രഥ ഒരു മത്സ്യകനികയാണെന്ന് നീ അറിഞ്ഞാൽ നീ ആദ്യം ഒന്ന് ഞെട്ടുമെങ്കിലും പിന്നീട് നീ പ്രഥയോട് എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും ചെയ്യും. അവൾ നിന്നെ നേർവഴിക്ക് നടത്തുകയും ചെയ്യും. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പിന്നെ എനിക്കെന്താ ഗുണം? അതുകൊണ്ടാ നീ പ്രഥയുടെ ഫോട്ടോയിൽ മാറാല തുടച്ചു മാറ്റിയ അതേ സമയം ഞാൻ പ്രഥയുടെ രൂപം സ്വീകരിച്ച് ആ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്നതും നീ ആ ഫോട്ടോ പോലും നോക്കാതെ എന്നെ കണ്ട് പ്രഥയാണെന്ന് കരുതി തെറ്റിദ്ധരിച്ച് പുറത്തോട്ട് വന്ന് എന്നെ തിരയാൻ തുടങ്ങിയതും അന്നേരം നോക്കി ഞാൻ രഹസ്യമുറിയുടെ അകത്ത് കയറി നീ മാറാല തുടച്ചു മാറ്റിയ പ്രഥയുടെ ഫോട്ടോ മാറ്റി പകരം അവിടെ എൻ്റെ ശക്തി കൊണ്ട് നിർമ്മിച്ച ഞാൻ ശേഷ മത്സ്യകനികയായി നിൽക്കുന്ന എൻ്റെ സ്വപ്നത്തിലെ ഫോട്ടോ അവിടെ വെച്ചു. നീ വരുന്നതിന് മുൻപ് ഞാൻ അവിടെ നിന്നും പോയി. തിരിച്ചു വന്ന് നീ കണ്ടത് എൻ്റെ ഫോട്ടോയും എൻ്റെ പ്ലാനിങ്ങുകളെല്ലാം ഇതുവരെയും ഓക്കെയാണ്. ഇനി അങ്ങോട്ടാണ് ബാക്കി പ്രധാന അരങ്ങേറ്റം. അതുകൂടി കൃത്യമായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും. ഇന്ദ്രനീലവും നാഗമാണിക്യവും എന്റെ കയ്യിലിരിക്കും. ഇത്രയും പറഞ്ഞ് വിഷ്ണുപ്രിയ പൊട്ടിച്ചിരിച്ചു. അർദ്ധരാത്രിയായി. പ്രാർത്ഥന തന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും തേടി ശംഖുമുഖം കടൽ തീരത്ത് തിരയെണ്ണി ഇരിക്കുകയാണ്. ഇതെല്ലാം ദൂരെ നിന്ന് മാറിക്കാണുന്ന വിഷ്ണുപ്രിയ പറയുന്നു, ഇനി 12 മണിയാകാൻ 10 മിനിറ്റ് കൂടി മാത്രം. പ്രാർത്ഥനയ്ക്ക് അപ്പോൾ 25 വയസ്സാകും. അവൾ ഒരു മത്സ്യകനികയാകുന്നത് എനിക്ക് നേരിട്ട് കാണണം. ഇതേ സമയം UAE-യിലും 12 മണി അടുക്കാൻ സമയം പ്രീതിയുടെ കഴുത്തിലെ മാല അവൾക്കുള്ള ഒരു സർപ്രൈസ് മാലയാണെന്നും ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഈ മാല ഒരിക്കലും കഴുത്തിൽ നിന്നും ഊരരുതെന്നും പ്രഥയും ഋഷിയും അവളോടായി പറഞ്ഞു. തൻ്റെ അമ്മ തനിക്ക് ആദ്യമായി തന്ന സമ്മാനം ഇനി എന്തൊക്കെ സംഭവിച്ചാലും കഴുത്തിൽ നിന്നും ഊരില്ലെന്ന് പ്രീതിയും തീരുമാനിച്ചു. പുതിയ ഡ്രസ്സെല്ലാം ഇട്ട് കേക്ക് മുറിക്കാനായി പ്രീതി UAE-യിലെ 12 മണിക്കനുസരിച്ച് ടേബിളിൻ്റെ അരികിലേക്ക് വന്നു. മനസ്സിൽ നീറുന്ന പേടിയോടെ പ്രഥയും ഋഷിയും തൊട്ടരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അന്നേരം പ്രഥ ഋഷിയോടായി രഹസ്യം പറഞ്ഞു, ഋഷിയേട്ട, നാട്ടിലും ഇവിടെയും 12 മണിയാകുന്നതിന് കുറച്ച് മണിക്കൂറുകളുടെ വ്യത്യാസമില്ലേ? ഇനി 2 മിനിറ്റ് കൂടി കഴിയുമ്പോൾ ഇവിടെ 12 മണിയാകും. നമ്മുടെ മോള് മത്സ്യകനികയാകില്ലല്ലോ അല്ലേ? അന്നേരം ഋഷി പ്രഥയെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, എടോ താൻ ടെൻഷൻ അടിക്കാതിരിക്കെ, ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ജീവനും പറഞ്ഞു, പ്രഥ നീ ധൈര്യം കൈവിടാതെ ഇരിക്കും. അങ്ങനെ UAE-യിൽ അർദ്ധരാത്രി 12 മണിയായി. UAE-യിൽ 12 മണിയായപ്പോൾ പ്രീതിയുടെ ശരീരത്തിലും ഇതേ സമയം തിരുവനന്തപുരത്ത് 12 മണിയായപ്പോൾ ശംഖുമുഖം കടപ്പുറത്തിരിക്കുന്ന പ്രാർത്ഥനയുടെ ശരീരത്തിലും നിലാവിൻ്റെ പ്രകാശം അടിച്ചു. പ്രീതിക്കും പ്രാർത്ഥനയ്ക്കും ഒരേ സമയം പെട്ടെന്ന് വേദന അനുഭവപ്പെട്ടു. ഇരുവരും ഒച്ചത്തിൽ വിളിച്ചു, അമ്മേ. ആ